ഹായ് കുട്ടികളെ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത് സമാന്തര ശ്രേണിയുടെ പദങ്ങളുടെ തുക കാണുവാൻ പല രീതിയിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ രണ്ട് രീതികൾ നമ്മൾ നേരത്തെ കണ്ടു ഇനി നമ്മൾ മൂന്നാമതൊരു രീതി കൂടി ടെക്സ്റ്റ് ബുക്കിൽ ഈ രീതിയാണ് പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഈ രീതി കൂടി നമ്മളൊന്ന് പരിശോധിക്കാൻ പോവാണ് ഇവിടെ ഒരു ശ്രേണിയുടെ ബീജഗണിത വെ എൻ പ്ലസ് ബി എന്ന രൂപത്തിലുള്ള ബീജഗണിതമുള്ള ഒരു ശ്രേണിയുടെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക കാണുവാനൊരു സൂത്രവാക്യമാണ് തന്നിരിക്കുന്നത് അതിങ്ങനെയാണ് തുക സമം അര എ എൻ ഇൻറ്റു എൻ പ്ലസ് വൺ പ്ലസ് എൻ ബി എന്നാണ് സൂത്രവാക്യം അപ്പൊ ഈ സൂത്രവാക്യം എങ്ങനെയാണ് പുസ്തകത്തിൽ കണ്ടുപിടിച്ചിരിക്കുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ആദ്യമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് അപ്പോ ഈ പുതിയ സൂത്രവാക്യത്തിന്റെ എങ്ങനെയാണ് അത് ഉണ്ടായതെന്ന് നമുക്ക് നോക്കാം ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത് ഇതാണ് ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം എക്സ് എൻ സമം എ എൻ പ്ലസ് ബി അതായത് എന്നാമതത്തിന് നമ്മൾ എഴുതുന്ന എക്സ് എൻ എന്നാണ് എക്സ് എൻ എന്ന് പറയുന്ന എ എൻ പ്ലസ് ബി എന്ന രൂപത്തിലാണെങ്കിൽ അതിലെ ആദ്യത്തെ എൻ പദങ്ങളുടെ തുക നമുക്ക് എയും ബിയും എന്നും വരുന്ന ഒരു ഗണിതവാചകമായിട്ട് എഴുതാം തുക എന്ന് പറഞ്ഞാൽ എക്സ് വൺ മുതൽ എക്സ് ടു അങ്ങനെ കൂട്ടി ഏത് വരെ വേണം എക്സ് എൻ വരെയാണ് അപ്പൊ അത് ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുണ്ട് എന്താണ് എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ ബൈ ടു പ്ലസ് ബി എൻ ഇത് പല രീതിയിൽ നമുക്ക് എഴുതാം ഈ ബൈ രണ്ടിനെ നമുക്ക് വേണിച്ചാൽ ആര എന്ന് മാറ്റിയിട്ട് ആര എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് വൺ എന്ന് എഴുതാം അതാണ് നേരത്തെ നമ്മൾ കണ്ടത് അത് ആ സംഖ്യ നമുക്ക് വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി ഇതെങ്ങനെയാണ് കിട്ടിയതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ നമുക്ക് ബീജഗണിത രൂപം പറയാം എക്സ് എൻ സമം എ എൻ പ്ലസ് ബി ആണെങ്കിൽ നമുക്ക് അതിൽ ഓരോ പദം പറഞ്ഞൂടെ എക്സ് വൺ എന്തായിരിക്കും എ എ പ്ലസ് ബി ആയിരിക്കും എക്സ് ടു രണ്ട് എ പ്ലസ് ബി ആവും എക്സ് ത്രീ മൂന്ന് എ പ്ലസ് ബി ആവും അപ്പോ എക്സ് എൻ എന്ന് പറയുന്നത് എത്രയായിരിക്കും എ എൻ പ്ലസ് ബി ആയിരിക്കും എന്താ ഇങ്ങനെ വരാൻ കാരണം നമ്മൾ എണ്ണാം പദത്തില് എന്നിന് വില കൊടുക്കുകയാണ് എന്നിന് ഒന്നാന്ന് കൊടുക്കുമ്പോൾ നമുക്ക് ഒരു എ എന്ന് കിട്ടുന്നു എന്നിന് രണ്ടാന്ന് കൊടുക്കുമ്പോൾ രണ്ട് എ മൂന്ന് എ അങ്ങനെയാണ് എ എൻ ബി വരെ പോകുന്നത് അപ്പൊ നമ്മുടെ ആവശ്യം തുകയാണ് തുക എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന എല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത് അതായത് എക്സ് വൺ എക്സ് ടു എക്സ് ത്രീ അങ്ങനെ കൂട്ടി എക്സ് എൻ വരെയുള്ള സംഖ്യകൾ എല്ലാം കൂടി കൂട്ടിയാൽ എത്രയാണെന്നാണ് നമുക്ക് കാണുന്നത് അപ്പൊ നമുക്ക് അപ്പൊ ഇത് ഇടതുവശത്തുള്ള കൂട്ടുക എന്ന് പറഞ്ഞാൽ വലതുവശത്തുള്ളത് കൂട്ടുന്നതിന് തുല്യമാണ് അപ്പൊ നമുക്ക് ആവശ്യം എന്താണ് ഇനി നമ്മുടെ ആവശ്യം എക്സ് വൺ പ്ലസ് എക്സ് ടു പ്ലസ് എക്സ് ത്രീ എന്നുള്ള കൂട്ടുന്നതിന് വരെ നമുക്ക് എന്ത് എഴുതാം എ പ്ലസ് ബി അങ്ങനെ താഴേക്ക് താഴെ എഴുതുക എന്ന് വിചാരിക്കുക ഈ എഴുതിയതെല്ലാം കൂടി കൂട്ടി എത്രയാണ് വരിക ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പൊ ഇവിടെ നോക്കൂ ഈ ബീജഗണിതത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് എയുടെ ഭാഗവും ഒന്ന് ബിയുടെ ഭാഗവും ഈ എയുടെ ഭാഗത്തിലുള്ള എല്ലാവരെയും ഒരു ഗ്രൂപ്പാക്കിയിട്ട് കൂട്ടുന്നു അത് കഴിഞ്ഞ് ബിയുടെ ഭാഗത്തിലുള്ള എല്ലാവരെയും ഒരു വേറൊരു ഗ്രൂപ്പായിട്ട് കൂട്ടുന്നു എന്ന് സങ്കല്പിക്കുക അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്ന എ കൂട്ടണം രണ്ട് എ കൂട്ടണം മൂന്ന് എ കൂട്ടണം അങ്ങനെ കൂട്ടി കൂട്ടി ഏത് വരെ വരണം അവസാനത്തെ എന്നാം പദത്തിലെ എ എൻ വരെ വരണം എ എൻ എ നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം എൻ എ എന്ന് എഴുതാം അപ്പൊ ഈ ലെഫ്റ്റ് പാർട്ടിൽ രണ്ടാം ആദ്യത്തെ ഭാഗത്തിലെ ഏകലെ മാത്രം കൂട്ടി കൂട്ടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം എ പ്ലസ് രണ്ട് എ പ്ലസ് മൂന്ന് എ പ്ലസ് എക്സെട്ര പ്ലസ് എൻ എ പ്ലസ് ഈ ഇതിനോട് കൂടി എന്തുകൂടി കൂട്ടണം ഇനി ഈ വലതുവശത്തുള്ള ബികൾ കൂടി കൂട്ടണം എന്താണ് വലതുവശത്തുള്ള ഭാഗം ബിയുടെ ഭാഗത്തിന്റെ പ്രത്യേകത എല്ലാം ബി മാത്രമേ ഉള്ളൂ എത്ര ബി ഉണ്ടാവും ഇതിലാകെ നമുക്കറിയാം ഈ ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എൻ പദങ്ങൾ എന്നാണ് നമ്മൾ സങ്കല്പിച്ചിരിക്കുന്നത് അപ്പൊ എൻ പദങ്ങൾ ഉണ്ടെങ്കിൽ എൻ പ്രാവശ്യം ബി കൂട്ടണം അല്ലെ എൻ പ്രാവശ്യം നമ്മൾ ബി പ്ലസ് ബി പ്ലസ് ബി പ്ലസ് എന്നുള്ളത് നമ്മൾ എത്ര പ്രാവശ്യം കൂട്ടണം എൻ പ്രാവശ്യം കൂട്ടണം അപ്പോ ഇവിടെ എ പ്ലസ് രണ്ട് എ പ്ലസ് മൂന്ന് എ പ്ലസ് അങ്ങനെ എൻ എ വരെ കൂട്ടണം ആ തുകയോട് കൂടി ഏത് കൂടി കൂട്ടണം ബി പ്ലസ് എന്നുള്ളത് എൻ പ്രാവശ്യം കൂട്ടും വരാം അതായത് ഈ ഇടതുവശം എ എ പാർട്ടിന്റെ എകൾ മാത്രം വരുന്ന ആ ഭാഗത്തിന്റെ തുകയെ നമുക്ക് എങ്ങനെ എഴുതാം അതിനെന്താ ആ പദങ്ങളുടെ പ്രത്യേകത എന്താ ആ പദങ്ങളിലേക്ക് മാത്രം നോക്കി നോക്കുമ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന ആ പദങ്ങളിലേക്ക് എകളുടെ പദങ്ങളിലേക്ക് മാത്രം നോക്കൂ അതിലൊക്കെ പൊതുഘടകമായിട്ട് ആര് വരുന്നുണ്ട് എ വരുന്നുണ്ട് എല്ലാത്തിലും എ വരുന്നുണ്ട് അപ്പൊ നമുക്ക് അതിനെന്ത് ചെയ്യാം പൊതുഘടകമായിട്ട് പുറത്തേക്ക് എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ എ ഇൻറ്റു ഇനി അതിൽ അവശേഷിക്കുന്നത് എന്താണ് എ ഇൻറ്റു ഒന്ന് പ്ലസ് രണ്ട് പ്ലസ് മൂന്ന് പ്ലസ് എക്സെട്ര പ്ലസ് എൻ അപ്പൊ എ വരുന്ന ഭാഗത്തിനെ മാത്രം നമ്മൾ ഇങ്ങനെ ഒരു ഘടക രൂപത്തിലേക്ക് നമുക്ക് മാറ്റി എഴുതാം ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എവിടെ എന്തൊക്കെയോ ഒരു പരിചയം തോന്നുന്നുണ്ടാവും ഇനി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പോവാണെങ്കിലോ ബിയുടെ ഭാഗത്തിലേക്ക് പോവാണെങ്കിലോ
ബിയുടെ ഭാഗം എന്ന് പറഞ്ഞാൽ ആ എൻ എ കഴിഞ്ഞു വരുന്ന ഭാഗം, ഇപ്പൊ മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗം. എന്താ അതിന്റെ പ്രത്യേകത? അതിൽ ബി എന്ന് മാത്രമേ കൂട്ടാറുള്ളൂ. പക്ഷെ എത്ര പ്രാവശ്യം കൂട്ടണം? എൻ പ്രാവശ്യം കൂട്ടണം. ഒരു സംഖ്യ എൻ പ്രാവശ്യം കൂട്ടുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിനെ എൻ കൊണ്ട് ഗുണിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? എൻ ബി എന്ന് എഴുതാം. അപ്പോ നമുക്ക് എന്ത് കിട്ടി? എ ഇൻറ്റു നമുക്ക് കാണേണ്ട തുകയെ നമുക്ക് ഇങ്ങനെ എഴുതാമെന്ന് മനസ്സിലായി. എ ഇൻറ്റു 1+2+3+etc+n പ്ലസ് ആ ഗുണനഫലത്തോടുകൂടി നിങ്ങൾ എന്ത് കൂടി കൂട്ടണം? ബി എൻ, അല്ലെങ്കിൽ എൻ ബി, എൻ ഇൻറ്റു എൻ പ്രാവശ്യം ബി കൂട്ടണം എന്നുള്ള അതുവരെ എത്തി നമ്മൾ. അങ്ങനെയാണെങ്കിൽ നോക്കാം നമുക്ക് ഈ ഈ ഭാഗം, അതായത് എ ഇൻറ്റു അതിൽ എകളുടെ എ പാർട്ടിന്റെ മാത്രം ഭാഗം, എ ഇൻറ്റു 1+2+3+etc+n വരെയുള്ള ആ ഭാഗത്തില് ഈ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ളത് എന്താണ്? നമുക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചാണുള്ളത്, ഗൌസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ച എന്താണത്? 1 മുതൽ ഉള്ള എണ്ണൽ സംഖ്യകളുടെ തുകയാണ് നമ്മൾ 1+2+3+etc+n എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെങ്ങനെ കാണുക നമ്മൾക്കറിയാം. അതായത് 1 മുതലുള്ള എണ്ണൽ സംഖ്യകളുടെ തുക കാണുവാനുള്ള സൂത്രമാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. എന്താണത്? എൻ ഇൻറ്റു എൻ പ്ലസ് 1/2. അപ്പൊ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന വാചകത്തിലെ ബ്രാക്കറ്റിന്റെ ഉള്ളിലുള്ള ഭാഗം എന്ന് പറയുന്നത് നമുക്ക് ആൾറെഡി അറിയുന്ന എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 എന്ന് പറയുന്ന വില ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അത് മാറ്റാലോ. ആ മുകളിൽ എഴുതിയിരിക്കുന്ന വാചകത്തിനെ എങ്ങനെ മാറ്റാം? ആ എ യെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ എഴുതുകയാണെങ്കിൽ എ ഇൻറ്റു എന്ന് കിട്ടി. അപ്പുറത്തെ പ്ലസ് എൻ ബി ഉണ്ട്, അതിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോ പ്ലസ് എൻ ബി എന്ന് കിട്ടി. അതായത് നമുക്കിപ്പോ എന്ത് കിട്ടി? എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 പ്ലസ് എൻ ബി എന്ന് കിട്ടി. എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1/2 എന്ന് കിട്ടി, പ്ലസ് എൻ ബി എന്ന് കിട്ടി നമുക്ക്. ഇനി നമ്മൾ അതിനെ ഒന്നുകൂടി പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ, ആ 2 എന്നുള്ളതിനെ മാറ്റി നമുക്ക് എങ്ങനെ എഴുതാം? അര എന്ന് പറയാം. അപ്പൊ അര എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1 പ്ലസ് എൻ ബി എന്ന ഈ പുതിയ സൂത്രം നമുക്ക് ലഭിക്കുന്നു. അപ്പോ ഒരു സമാന്തര ശ്രേണിയുടെ എണ്ണാമ്പതം അല്ലെങ്കിൽ ബീജഗണിതമാണ് നമുക്ക് അറിയുന്നതെങ്കിൽ നമുക്ക് അത് എന്ത് ചെയ്യാം? ഈ രീതിയിൽ ഈ സൂത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഇത് വെച്ച് നമുക്കൊരു കണക്ക് ചെയ്ത് നോക്കാം. ഒരു ചോദ്യം വേണം, ഒരു എണ്ണാമതത്തോടുകൂടി ഒരു ശ്രേണി തന്നാൽ എങ്ങനെയാണ് നമുക്ക് അതിനത് കിട്ടുക എന്ന് കണ്ടുപിടിക്കാം. ചോദ്യം ഇതാണ്, ഒരു ശ്രേണിയുടെ എണ്ണാമതം 6n+5 ആദ്യത്തെ 15 പദങ്ങളുടെ ആയാൽ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്ത് എന്നാണ്. അപ്പൊ നമ്മൾ തുക കാണാനുള്ള സൂത്രം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അര എ ഇൻറ്റു എൻ ഇൻറ്റു എൻ പ്ലസ് 1+ എൻ ബി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിൽ എയും ബിയും എന്നും എത്രയാണ് അറിയാമെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യാം. അപ്പൊ എണ്ണാമതമായതുകൊണ്ട് എണ്ണാമതത്തിന്റെ രൂപത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എ എൻ പ്ലസ് ബി ആണ് എണ്ണാമതത്തിന്റെ അല്ലെങ്കിൽ ബീജഗണിത രൂപം എന്ന് പറയുന്നത്. അതില് എയും ഉണ്ട് ബിയും ഉണ്ട് എന്നും ഉണ്ട്. അപ്പൊ അത് ഈ സൂത്രവാക്യത്തിൽ കൊടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പൊ എ സമം എത്രയാണ്? 6 ആണ്. 6n+5 6 ആണ് എ. ബി എന്ന് പറഞ്ഞാൽ 5 ആണ്. എൻ എന്ന് പറയുന്ന പദങ്ങളുടെ എണ്ണം 15 ആണ്. അപ്പൊ നമ്മൾ ഈ വിലകൾ ഇതിൽ കൊടുക്കുമ്പോൾ എങ്ങനെ എഴുതുന്നു ശ്രദ്ധിക്കുക. കുറച്ച് വലിയൊരു എഴുത്താണത്. ഇവിടെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം. ഇവിടെ അര ഈ സൂത്രവാക്യത്തിൽ അര നമ്മൾ ആരാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി എ എന്ന് പറയുന്നത് എവിടെയാണ്? 6. 6 ഇൻറ്റു എൻ എന്ന് പറഞ്ഞാൽ 15 ആണ്. നമുക്കറിയാം 15. ഇനി ബ്രാക്കറ്റിൽ എൻ പ്ലസ് 1 ആണ് വേണ്ടത്. അപ്പൊ ബ്രാക്കറ്റിൽ 15+1. അപ്പൊ ഈ കാണുന്ന 1, 2, 3 ഈ 4 ഭാഗങ്ങളും കൂടിയതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അതിലിപ്പോ അതിൽ എന്താ നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുക? അര ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ 6 പകുതി എത്രയാണ്? 3 ആണ്. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്താ എഴുതാം? ആദ്യം 3 × 15 എന്ന് എഴുതാം. ഈ 6 × 6 മാറിക്കഴിഞ്ഞാൽ 3 × 15. ഇനി വീണ്ടും എന്തുണ്ട് അവിടെ? 6 × 6 3, പിന്നെ × 15 ഉണ്ട്. ഇനി ബ്രാക്കറ്റില് 15+1 ഉണ്ട്. അതിനെ മാറ്റുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 16 എന്നാവും. അപ്പൊ നമുക്ക് ഈ ഇടവശത്തുള്ള 6 × 6 × 15 × 15+1 എന്നുള്ളതിനെ നമുക്ക് ചുരുക്കിയിട്ട് എങ്ങനെ എഴുതി? നമ്മള് 3 × 15 × 16 ആണ് എഴുതി. ഇനി പ്ലസ് എന്തുകൂടി ഉണ്ട് അവിടെ? 15 × 5 15 × 5 എത്രയാണ്? 75. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ഗുണിക്കലും കൂട്ടലും ഒപ്പം വരുന്നുണ്ട്. അപ്പൊ എപ്പോഴും ഗുണിക്കലാണ് നമ്മൾ ആദ്യം ചെയ്യുക, എന്നിട്ടാണ് കൂട്ടേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 3 × 15 × 16 കാണണം. ആ ഗുണനഫലത്ത് കൂടെ നമ്മൾ എത്ര കൂട്ടണം? 75 കൂട്ടണം. അങ്ങനെ കൂട്ടാൻ നമുക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ 3 × 15 × 16 എന്ന് പറഞ്ഞാൽ എത്രയാ വരിക? 720 എന്ന് വരും.
आरूट एवुपत्म एरूट एवुपत्म नमक कूटी अब ई श्रेणी आद्य पद पद तक एनूटी ओके अब ई रीतील नाम सूत्रवाक्यमी अब अदयोग तक का अब फल नमु मूं सूत्र रीति रीति रू रीति मूं निदी कंफ्यूशन आवश्यम इतना सूत्रवाक्यम पक्षे अब पल रीति व्याख्यू इन ललिट पर इत्र आद्य पदम एफ वणाम पदम एफ एन आय सर श्रेणी आद्य पद तक एफ वण प्लस एफ वण आंटू एन बै टू चेदी तक पगुति एंडी अगर एन नमुक मलयाल पर अब इधर ऐटो ललि सूत्र इन अे मत रीती व्याख्यूं ऐसी वे कणक्ट कारण इधर सूत्रवाक्यम उपयोगी कल वे अब वे तरह वे स्वयं कंपिड़ी वरू अब अब कंपिड़ी अ सूत्रवाक्यम वे अब ए मूं रीति नाइट कणक पुस्तक कणकूँ अल क्वस्टन बैंक चौदह कड़ी पढ़ी अगले पढ़ा ऐसी वी भयंकर इष्ट नमक നിങ്ങളുടെ വീട്ടിലേക്ക് സ്കൂളിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് എത്താൻ ഒരൊറ്റ വഴി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ല ഉണ്ടാവുള്ളൂ പല വഴികളും ഉണ്ടാവും ഈ പല വഴിയിൽ ഏതാണോ ഏറ്റവും എന്താ സുഖകരമായി എളുപ്പത്തിൽ നടന്നു ചെല്ലാൻ പറ്റുന്ന ആ വഴിയാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കാറ് അപ്പോൾ അത് നിങ്ങളുടെ ചോയ്സ് ആണ് നിങ്ങൾക്ക് ഇതിൽ ഏത് വഴി കാണിച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സിനെ വിട്ടു തരാനാണ് എന്തായാലും നമുക്ക് എന്താ വേണ്ടു കാര്യം മനസ്സിലാവണം ആ മനസ്സിലാക്കിയാൽ കാര്യം അറിവ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനും കഴിയും അത് നിങ്ങൾക്ക് പറ്റും എന്ന് നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോൾ ഇതോട് കൂടി നമ്മുടെ സമാന്തര ശ്രേണിയിലെ ഒരുവിധം എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും നമ്മൾ വീഡിയോ ക്ലാസ്സിലൂടെ അവതരിപ്പിച്ചു കഴിഞ്ഞു ഇനി പല രീതിയിൽ ഒരുപാട് വ്യത്യസ്തങ്ങളായ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് പല പല സ്ഥലത്തും നമുക്ക് കിട്ടും ക്വസ്റ്റ്യൻ ബാങ്ക് ഇന്റർനെറ്റിലെ സൈറ്റുകൾ വെബ്സൈറ്റുകൾ അങ്ങനെ പലതും നമുക്ക് കിട്ടും അപ്പോൾ അതൊക്കെ നിങ്ങൾ കഴിയുന്നത്ര ശേഖരിച്ചു വെക്കുക പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യാം പിന്നെ നമ്മുടെ സമഗ്രയിലെ നിങ്ങൾക്ക് ഒരു സൈറ്റ് ഡൗൺലോഡ് അല്ല സൈറ്റിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കൈറ്റ് സമഗ്ര നമ്മൾ നോക്കിയിട്ട് കഴിഞ്ഞാലൊക്കെ നോക്കി അതിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാം അപ്പോൾ അതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സമാന്തര ശ്രേണിയിൽ നിന്ന് 12 കഷ്ടി 15 മാർക്കോളമാണ് എസ് എസ് സി പരീക്ഷയ്ക്ക് ചോദിക്കുക പ്രത്യേകിച്ച് അവസാനത്തെ 6 മാർക്കിന്റെ ചോദ്യം കുറച്ച് രണ്ട് മൂന്ന് തവണ ചോദിച്ചിരിക്കുന്ന സമാന്തര ശ്രേണിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അപ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് നമ്മൾ കണ്ടാണ് ടെക്സ്റ്റ് ബുക്കിൽ 30 പേജ് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഏതാണ്ട് 30 പേജ് വരുന്ന ഒരു ഭാഗമാണ് ടെക്സ്റ്റ് ബുക്കിൽ ഏതാണ്ടോ ടെക്സ്റ്റ് ബുക്ക് നമുക്കറിയാം എത്രാമത്തെ പേജ് വരുന്നുണ്ട് ഒരുപാടുണ്ട് ഇതാ 37-ാമത്തെ പേജ് മുതൽ 36-ാമത്തെ പേജ് വരെയൊക്കെയാണ് അപ്പോൾ 30-ലധികം പേജ് ഉണ്ട് അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് അതൊക്കെ നമ്മളിപ്പോൾ കവർ ചെയ്ത് കഴിഞ്ഞു അതിന്റെ പോയിന്റ്സ് ആയിട്ട് നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നിങ്ങൾ അതിനെ ശ്രദ്ധിച്ച് പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് പ്രമോദ് ഭാഷ.